എതിരെ യുഡിഎഫ് ഭരണസമിതി കൊണ്ടുവന്ന പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തിയിട്ടും കോടതി വിധി നടപ്പാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ലെന്ന് ആരോപിച്ച് മാവൂരിൽ ഇടതു മുന്നണി ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. തുടർന്ന് മാവൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗമാണ് ഇടതു മെമ്പർമാർ ബഹിഷ്കരിച്ചത്. ഗ്രാമപഞ്ചായത്ത് സിപിഐഎം മെമ്പർ കെ ഉണ്ണികൃഷ്ണനെതിരെ യുഡിഎഫ് കൊണ്ടുവന്ന പ്രമേയം ചട്ടവിരുദ്ധവും പഞ്ചായത്ത് രാജ് ആക്ട് ലംഘിച്ചുമാണെന്ന് കോടതി കണ്ടെത്തിയതായും പ്രമേയ അവതാരകനും പിന്തുണച്ച് വോട്ട് ചെയ്ത യുഡിഎഫ് മെമ്പർമാരും പഞ്ചായത്ത് രാജ് പഠിക്കാൻ രണ്ടാഴ്ച കിരയിൽ പരിശീലനത്തിനും നിർദ്ദേശം നൽകിയതായും ഇവർ പറയുന്നു. എന്നാൽ കോടതി വിധി മാനിക്കാതെ കോടതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് യുഡിഎഫ് പഞ്ചായത്ത് ഭരണസമിതി കോടതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് യുഡിഎഫ് പഞ്ചായത്ത് ഭരണസമിതിയെന്ന് എൽഡിഎഫ് മെമ്പർമാർ ആരോപിച്ചു. പ്രമേയം റദ്ദു ചെയ്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതായി പ്രസിഡന്റ് പറഞ്ഞത് തീർത്തും കളവാണെന്നും കോടതി വിധിയെ തുടർന്ന് പരിശീലന ക്ലാസ്സിൽ പോകുന്നതിൻ്റെ ജാള്യത മറയ്ക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായുള്ള കള്ള പ്രചരണമാണിതെന്നും പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു. അതിൻ്റെ വിധി വന്നതിന് ശേഷം അവർ ആ വിധി തൽക്കാലം പേപ്പറിലും ഒക്കെ തന്നെ പല രൂപത്തിലുള്ള പബ്ലിസിറ്റി വരുന്നു. ഞങ്ങൾ കോടതിയിൽ പോകുന്നു, അതുപോലെ തന്നെ പല കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യവും നടത്താൻ പാടില്ല എന്നും, അതുപോലെ ഇവർക്ക് ഉള്ള ഈ നടപടി ഇവർക്ക് അനുസരിക്കണമെന്നും പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ അതിൻ്റെ ഒരു വിശദീകരണത്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച എൽഡിഎഫ് അംഗങ്ങൾ മാവൂരിൽ പ്രതിഷേധ യോഗവും ചേർന്നു. യോഗം ഇ എൻ പ്രേമനാഥൻ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് പുതുക്കുടി, എൻ ബാലചന്ദ്രൻ, കെ ഉണ്ണികൃഷ്ണൻ, പി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.